വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ കുറച്ചേരം പുറത്തു പോയി നോക്കിയതാണ്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചുനേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് ആദ്യം തന്നെ എൻ്റെ ബോട്ടിലിൽ നിറച്ച് വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് മാറിയതിന് ശേഷം കുറച്ച് പണിയാണ് കേട്ടോ ഇത് ഫുള്ള് കുടിച്ച് തീർക്കാൻ. കാരണം ഈ ഒരു ബോട്ടിൽ നിന്ന് മാത്രമല്ലല്ലോ നമ്മൾ വെള്ളം കുടിക്കുക. ഇതല്ലാതെ ഞാൻ വെറുതെ ചിലപ്പോൾ അടുക്കളയിൽ പോകുമ്പം അവിടെ നിന്ന് ഗ്ലാസ്സിലെടുത്ത് കുടിക്കുക ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചായയോ കോഫിയോ ജ്യൂസോ അങ്ങനെയൊക്കെ ആയിട്ടും വെള്ളം കുടിക്കണ്ടല്ലോ. അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ ഇത് തീർക്കാൻ കുറച്ച് പണിയാണ്. പിന്നെ ഞാൻ ഡെസ്കിൽ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയിട്ടുണ്ട്. ഇന്ന് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശൻ്റെ മാവ് വെച്ചിട്ട് ഞാനിങ്ങനെ ഊത്തപ്പം പോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതാണ് ചെയ്യണത്. ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഉഴുന്നരച്ചിട്ടുള്ള മാവ് കൊണ്ടുണ്ടാക്കിയ പ്ലെയിൻ ദോശ കഴിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എഗ് ദോശ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി കരിഞ്ഞിട്ടിട്ട് അങ്ങനെ ഊത്തപ്പം പോലെ ആക്കിയിട്ടാണ് കഴിക്കലുള്ളത്. പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം പുറത്തുനിന്ന് ഇങ്ങനെ കോഴിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ വോയിസ് കൊടുക്കൽ രാത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പം എനിക്കിങ്ങനെ പകലും കൊടുത്ത് നോക്കണം എന്നുള്ളതുകൊണ്ട് ഉച്ചക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആവുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ദോശമാവ് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ ഞാൻ കുറച്ച് ഉള്ളിയും ക്യാരറ്റൊക്കെ ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് സെറ്റ് ആകുമ്പോൾ അതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുൾസൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പം രാവിലെ അല്ലെങ്കിൽ രാത്രി കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു എഗ്ഗും കൂടെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി നോക്കലുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോഴൊക്കെ നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, കറക്റ്റ് ബുൾസൈ പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചിട്ടപ്പോഴത്തിനാകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറി. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഈ ഒരു മിനി ഫ്രെയിം സെറ്റ് ചെയ്യാൻ കേട്ടോ. എനിക്കിന്ന് കൊറിയർ അയക്കാനൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു മിനി ഫ്രെയിമും പിന്നെ ഇതിൻ്റെ പുറമെ വേറെ 2 ഫ്രെയിമും കൂടെ ചെയ്യണം. അതും കൂടെ ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം കേട്ടോ കൊറിയർ അയക്കാൻ പോകാൻ. പിന്നെ ഉള്ളൊരു സമാധാനം ഞാൻ ഗ്ലാസ് ഫ്രെയിമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യ പോസ്റ്റ് വഴിയല്ല DTDC വഴിയാണ് അയക്കാൻ പോണത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമല്ല. അതായത് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ 3 മണി 3:30 വരെ സ്പീഡ് പോസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ DTDC പ്രൊഫഷണൽ കൊറിയർ ഓഫീസൊക്കെ ഒരു 7 മണി 8 മണി വരെയൊക്കെ ഉണ്ടാവുമല്ലോ. അത്രക്കൊന്നും ഞാൻ നിൽക്കില്ല, എന്നാലും നമുക്കിത് കഴിയുമ്പോൾ പോയാൽ മതി, സമാധാനമായിട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് എൻവലപ്സ് ചെയ്യണത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓപ്പൺ വെൽ ലെറ്റേഴ്സ്. അതിൻ്റെ കൂടെ ഒരു മിനി ഫ്രെയിമും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു മിനി ഫ്രെയിമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് രണ്ടും കൂടെ, അതായത് ഇത് രണ്ടും കൂടെയാണ് ഒരുമിച്ച് അയക്കാനുള്ളത്. ഇതിലിങ്ങനെ ഒരു സിംഗിൾ ഫോട്ടോ മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അധികവും ഞാൻ ചെയ്തിട്ടുള്ള മിനി ഫ്രെയിംസിലൊക്കെ 2-3 ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഫസ്റ്റ് ഞാൻ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള മിനി ഫ്രെയിം, അതിൽ ഞാൻ 3 ഫോട്ടോസ് വെച്ചാണ് ചെയ്തത്. അത് സത്യത്തിൽ ഞാൻ ചെയ്തതല്ല, കസ്റ്റമർ എനിക്ക് സെൻഡ് ചെയ്തെന്ന ഫോട്ടോയിൽ തന്നെ ഓൾറെഡി ഓല് 3 ഫോട്ടോ വെച്ച് കൊളാഷ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അയച്ചത്. അപ്പോൾ ഞാനത് അതേപോലെ പ്രിൻ്റ് ചെയ്ത് 4x4 പ്രിൻ്റ് ചെയ്തിട്ട് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ പിന്നെ എനിക്ക് വന്നിട്ടുള്ള മിനി ഫ്രെയിംസിൻ്റെ ഓർഡറിനൊക്കെ ഇങ്ങനെ 3 ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഫോട്ടോൻ്റെ സൈസ് ചെറുതാവുന്നല്ലേ ഉള്ളൂ.
അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു വിൻറ്റേജ് റാപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുള്ള റാപ്പിംഗ് ഷീറ്റാണ്. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഷോപ്പിൽ ഇല്ല. ഇപ്പം അന്നുണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇനി യൂസ് ചെയ്താൽ എനിക്ക് ഇനി വാങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് ഇനി ഇത്രയും കാലം യൂസ് ചെയ്യാഞ്ഞ്. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ വേറെ റാപ്പിംഗ് ഷീറ്റൊന്നും ഇല്ല കേട്ടോ, വാങ്ങിയതൊക്കെ തീർന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഫ്രെയിം വാങ്ങാൻ പോയപ്പം ഷീറ്റ് വാങ്ങാനും മറന്നുപോയി. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഫൈനലി ഞാൻ അതെടുത്ത് റാപ്പ് ചെയ്യാണ്. എനിക്കിങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതെ നിൽക്കണ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. പണ്ടേ ഉണ്ട്, എന്തെങ്കിലും നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങുമല്ലോ അത് ഞാൻ യൂസ് ചെയ്യൂല. നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങിയിട്ട് അതിലെഴുതാതെ എഴുതിയാൽ പിന്നെ പഴയതാവുക എന്നുള്ളൊരു പേടി കൊണ്ട് യൂസ് ചെയ്യാതെക്കും. ഇപ്പോൾ കുറേയൊക്കെ അങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു സ്വഭാവം. എന്നാലും എവിടേക്കോ ഉണ്ട്. അത് ഇങ്ങനത്തെ ഐറ്റംസിനോട് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ചിലപ്പോൾ നല്ല രസമുള്ള പാക്കിങ്ങിലുള്ള ബിസ്ക്കറ്റ്സോ സ്നാക്സോ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണ സാധനമാണെങ്കിൽ വരെ ചിലപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനങ്ങനെ കുറേ ദിവസം എടുത്ത് വെച്ചിട്ടൊക്കെയാണ് തിന്നലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സും കൂടെ ഒന്ന് കഴുകിയിടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് ബാക്കി പണി ചെയ്താൽ ഇതൊക്കെ തീരുമ്പോഴത്തിന് അതും റെഡി ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് അതും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ട് ഇനി ബാക്കി രണ്ട് ഫ്രെയിമും കൂടെ ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഫ്രെയിം വാങ്ങാൻ പോണത്. അപ്പോൾ രണ്ട് ബേബി ബയോഗ്രാഫി ഫ്രെയിമാണ്. വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് നമുക്ക് ആ ഒരു എഫോ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടൊന്ന് ചെയ്തിട്ട് ഇന്ന് തന്നെ അയക്കാമെന്ന് വിചാരിച്ച് നിൽക്കണേ. ഇത് രണ്ടും സെയിം ഫ്രെയിമാണ് കേട്ടോ, സെയിം കളർ സെയിം ഡിസൈനൊക്കെയാണ്. ഇതിൽ വെക്കാനുള്ള കണ്ടൻസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം സെയിം ഒരേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടും സെയിം എക്സാക്ട് കോപ്പി ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ എഡിറ്റ് ചെയ്തപ്പോൾ ആ ഡിസൈനിലൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഫ്രെയിം അതിൻ്റെ കവർക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ ഒന്ന് ശരിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഇത് നോക്കിയപ്പോൾ അങ്ങനെ വല്ലാതെ ഇതിൽ പൊടിയൊന്നും ഇല്ല, കാരണം അതിൻ്റെ പുറത്തൊരു കവർ ഉണ്ടായിരുന്നല്ലോ. അപ്പം അധികം ഗ്ലാസ്സിൽ പൊടിയാവാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. സോ ഞാൻ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് വെള്ളമാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒന്ന് അങ്ങനെ തുടച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ചിലതൊക്കെ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ച ഫ്രെയിമാണല്ലോ നമ്മൾ വാങ്ങുക, അപ്പോൾ അതിന് പുറത്ത് കവറും ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ചളിയും പൊടിയ കാരം. അപ്പോൾ അതെന്തായാലും നല്ലോണം കഴുകിയിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത് പിന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഫ്രെയിമിൽ ആഡ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടെണ്ണം, രണ്ടും പിങ്ക് തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും കറക്റ്റ് എ ഫോർ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഫ്രെയിമിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് എ ഫോർ സൈസ് ആണെങ്കിലും ചിലപ്പം കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ, നീളമോ വീതിയോ എന്തെങ്കിലുമൊക്കെ. അപ്പം ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ട് പിന്നെ എക്സ്ട്രാ ഉള്ളതൊക്കെ ഇങ്ങനെ രണ്ടാമത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യലുള്ളത്. അങ്ങനെ ഇപ്പോൾ രണ്ട് ഫ്രെയിമും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം കാണാൻ. ഇനിയിപ്പോൾ ഉള്ളത് ഇത് പാക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റാപ്പിംഗ് ഷീറ്റ് ഇല്ല തീർന്നു പോയി എന്നുള്ളത്, അതുകൊണ്ട് ഞാനിതിപ്പം റാപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ആ വാങ്ങിയപ്പം കിട്ടിയിട്ടുള്ള കവറിൽ തന്നെ ജസ്റ്റ് ഇതേപോലെ ഇട്ടിട്ടാണ് കൊടുക്കലുള്ളത്. ഞാൻ റാപ്പ് ചെയ്യാണ്ട് കൊടുക്കലേ ഇല്ല കേട്ടോ. എനിക്ക് ഫ്രെയിംസൊക്കെ ആകുമ്പോൾ റാപ്പ് ചെയ്ത് കൊടുക്കണല്ലേ നല്ലത് എന്ന് തോന്നലുണ്ട്. പക്ഷേ ഇതിപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേറെ പോളറോയിഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് പോയി റാപ്പിംഗ് ഷീറ്റ് വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാം. പക്ഷേ ഇത് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യൽ കുറച്ച് പണിയല്ലേ, നമ്മൾ തെർമാക്കോൾ യൂസ് ചെയ്യണം, പിന്നെ ഇത് രണ്ടും ഒരുമിച്ചാണ് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പാക്ക് ചെയ്യൽ പോസിബിൾ അല്ല.
പിന്നെ ഞാൻ തേമാക്കോള് യൂസ് ചെയ്തിട്ട് രണ്ട് ഫ്രെയിമും സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, രണ്ട് ഫ്രെയിം ഇതേപോലെ ഞാൻ ഒരുമിച്ച് വെച്ച് സെൻറ്ററിൽ ഒരു തേമാക്കോള് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഒരുമിച്ച് വെച്ച് റാപ്പ് ചെയ്തിട്ട് അത് അവിടെ എത്തിയപ്പോൾ ചെറിയൊരു പൊട്ട് ഒരു ക്രാക്ക് പോലെ ഉണ്ടായിരുന്നു ഗ്ലാസ്സിൽ. സോ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇതിപ്പം ഇങ്ങനെ ചെയ്യണോണ്ട് എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് പീസ് തേമാക്കോള് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. അതിന് നമ്മൾ പിശുക്ക് കാണിച്ചിട്ട് മറ്റേ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിലാറ വലിയ പണിയല്ലേ കിട്ടുക. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ആലോചിക്കലുള്ളത്. ഒരു രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ എടുത്താലും വേണ്ടില്ല, സേഫായിട്ട് പാക്ക് ചെയ്യണമെന്നേ വിചാരിക്കലുള്ളൂ. അങ്ങനെ ആ ഒരു ഫ്രെയിമിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊരു എൻവലപ്പും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ 15 മിനി എൻവലപ്സ് ഉണ്ടാക്കുന്നത്, അതെല്ലാം കൂടെ ഇനി ഒരുമിച്ചിടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ സൈസിലൊന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യണത്. അതിന് പിന്നെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു പാറ്റേൺ ഷീറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 220 GSM-ലാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ എൻവലപ്സോ അല്ലെങ്കിൽ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഷീറ്റ് പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും GSM കുറച്ചിട്ട് വേണം കേട്ടോ പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ GSM കൂടിയിട്ടുള്ളത് എടുക്കരുത്, കാരണം മടക്കണ സമയത്ത് അവിടെ ഒരു അടയാളമാവാനും ഇങ്ങനെ വൈറ്റ് ഷെയ്ഡായിട്ട് വരുമല്ലോ, പൊടിഞ്ഞ് വരുമല്ലോ, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് GSM കുറച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഈ ഷീറ്റ് ഞാൻ കറക്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഏകദേശം ആയിട്ടുള്ള ഒരളവ് വെച്ചിട്ടാണ് കേട്ടോ, ഇതിൽ നിന്ന് മാക്സിമം എത്ര വലുപ്പത്തിലാണോ കിട്ടുക അത്ര വലുപ്പത്തിലാണ് ഞാൻ ആ ഒരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് എനിക്കത് കറക്റ്റ് സൈസ് ആയിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് അതിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻവലപ്പ് ഞാൻ കറക്റ്റ് മെഷർമെൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം വലുതല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാതെ കൊളായിപ്പോയാൽ പിന്നെ ചെയ്ത് നോക്കാൻ ഇന്ത്യയിൽ വേറെ ഷീറ്റൊന്നുമില്ല. സോ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് മെല്ലെയാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദാ എൻവലപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു ഷീറ്റ് കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം കാണാൻ. ഇനി ആ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ചിലപ്പം ഇതിങ്ങനെ കീറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് വീതം എടുത്തിട്ട് ഇങ്ങനെ അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെനിക്ക് കറക്റ്റ് ആയിരുന്നു, കറക്റ്റായിട്ടും ഫുള്ള് കൊള്ളുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ വെക്കാൻ ഇതിൽ സ്പേസ് ഇല്ല, കാരണം അത്ര കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ആയി നിൽക്കുമല്ലോ, എനിക്കാണെങ്കിൽ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാനും പറ്റൂല, കാരണം അവർക്കിത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതുകൊണ്ട് ഞാനൊരു റിബൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിൽവർ കളറിലുള്ള റിബൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബോ പോലെ ആക്കി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ആ ഒരു മിനി ഫ്രെയിമും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ നിന്നാൽ അത്യാവശ്യം ലെങ്തി ആവും വ്ളോഗ്, പിന്നെ എനിക്ക് അവിടെ ഒന്നും പറയാനും കിട്ടൂല, കാരണം ഓൾറെഡി കാണിച്ചിട്ടുള്ള കാര്യമാണല്ലോ ഇതൊക്കെ. ഇനി ഈ ഒരു ഫ്രെയിമും എൻവലപ്പും രണ്ടും ഒരുമിച്ചാണ് പാക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഞാൻ അത് കൊള്ളണ രീതിയിലുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിൽ ആദ്യം ഈ ഒരു എൻവലപ്പ് വെച്ചിട്ട് പിന്നെ അതിന് മുകളിൽ മിനി ഫ്രെയിമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നാലും സൈസ് കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും, കാരണം കറക്റ്റ് സൈസിലുള്ള ബോക്സ് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്കോർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യാനുള്ളത്. ഇത് എക്സ്ട്രാ ഉള്ള അതിൻ്റെ സൈഡ് പോർഷൻസ് ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ മടക്കിയിട്ട് മുകളിലാക്കുന്ന രീതിയിൽ, ഇതിലിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ബോക്സ് വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം ദാ അതും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിരുന്ന അഡ്രസ്സൊക്കെ എഴുതി അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും ഫുൾ പണിയും തീർത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാനൊക്കെ നിന്നിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി ഫ്രഷായി റെഡി ആയിട്ട് പോവാമല്ലോ. അപ്പോൾ ഞാൻ റൂമൊക്കെ നടിച്ചു വാരി ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പോകാൻ വേണ്ടി റെഡി ആയത്. ആദ്യം ഞാൻ വിചാരിച്ച ഈ ഒരു വലിയ പാക്കേജ് എൻ്റെ ഈ ഒരു വലിയ ബാഗിൽ കൊള്ളുന്നു അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് എടുത്തത്. പക്ഷേ നോക്കിയപ്പം കൊള്ളണില്ല കേട്ടോ, ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കവറിലാണ് ഇട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊരു കവറിലാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ അത്യാവശ്യം വലിയ കവറായതുകൊണ്ട് രണ്ടും അതിൽ കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ രണ്ടും കൂടെ അതിലിടുമ്പം പിടിച്ച് നടക്കാൻ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ ഈ ഒരു സൈഡ് ബാഗിലിട്ടിട്ട് ഒന്ന് കവറിലും അങ്ങനെ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങളും കൂടെ ബാഗിൽ ഇട്ടിട്ട് അതും കൂടെ എടുത്തിട്ട് പോവാണ്. ഇപ്പൊ പിന്നെ ഉച്ചക്ക് പോവാണെങ്കിൽ അത്ര വലിയ വെയിലൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൂടി നിൽക്കണ പോലെ ഉണ്ടാവുക, എന്നാ മഴയില്ലായിരുന്നു. അങ്ങനെ ടൗണിലെത്തിയതിൻ്റെ ശേഷം ആദ്യം തന്നെ ഞാൻ പോയതൊരു ബുക്ക് സ്റ്റോളിലേക്കാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുന്ന് കുറച്ച് ടേപ്പും ഐവറി കാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ. അപ്പോൾ അവിടുന്ന് ഞാൻ സാധനം വാങ്ങി തിരിച്ച് വീട്ടിലെത്തി നോക്കിയപ്പം എനിക്കൊരു എക്സ്ട്രാ ഞാൻ വാങ്ങാത്ത രണ്ട് നോട്ട്ബുക്കും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അറിയാതെ പാക്ക് ചെയ്ത് തന്നതാവും, അപ്പോൾ അതിൻ്റെ പൈസയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. സോ ഞാൻ അതവിടെ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം പോന്നപ്പോൾ രണ്ട് ചെറിയ ടേപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കുറച്ച് അപ്പുറത്താണ് ഈ കൊറിയർ ചെയ്യാനുള്ള ഓഫീസ്. ഇത് DTDC അല്ല കേട്ടോ, DTDC പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇതിലും അതും ഒക്കെ രണ്ടും സെയിം തന്നെ, രണ്ടും പിറ്റേന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതിവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ഈ ഒരു എന്തോ ഗോകുലം പാഴ്സൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബേക്കറിയിൽ പോയിട്ട് എനിക്ക് പാലും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ പാലും പിന്നെ ഈ ഒരു വീറ്റ് ബ്രെഡും ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നേരെ വീട്ടിൽ പോവാണ്. ഞാൻ ആദ്യം ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കൊണ്ടുപോയിട്ടുള്ള കവറും പിന്നെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പോയി ഫ്രഷ് ആയതിൻ്റെ ശേഷം നേരെ പോയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് അമൂലിൻ്റെ ചോക്ലേറ്റ് കുക്കീസാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ അമ്മലോനും സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാമല്ലോ. ഈ ഒരു ബോക്സ് തുറന്നപ്പോഴേ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പോലത്തെ സ്മെല്ലൊക്കെ ആണ് കേട്ടോ, ഒരു കരിഞ്ഞ ചോക്ലേറ്റിൻ്റെ ഒക്കെ സ്മെല്ലേനു. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ടൈപ്പ് അല്ല കേട്ടോ, കുറച്ച് ഇതേപോലെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ടൈപ്പ് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇന്ന് കൊറിയർ ചെയ്തിട്ടുള്ളതും അതൊക്കെ എനിക്ക് നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കലുണ്ട്, അപ്പോൾ അതിന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഏതെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെക്ക് ചെയ്യാണ്. പിന്നെ ഇന്ന് അയച്ചിട്ടുള്ള അതിൻ്റെ ട്രാക്കിംഗ് ID കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. ഞാൻ എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതേപോലെ എഴുതി വെക്കലുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനൊരു പേജ് അങ്ങനെയായിരുന്നു. എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം, പിന്നെ പ്രിൻ്റ് എടുക്കണത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രക്കൊന്നും എഴുതലില്ല, ജസ്റ്റ് അവരുടെ പേരും പിന്നെ പ്രോഡക്റ്റും അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് മിനി പോളറോയിഡ്സിൻ്റെ ഓർഡേഴ്സ് കൂടുതൽ കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് കേട്ടോ ഞാൻ ഈ എഴുതി വെക്കണതിൻ്റെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. അതിന്
അതിൻ്റെ ശേഷം പിന്നെ ഞാൻ രാവിലെ കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ അതൊക്കെ വാഷായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ പോയിട്ട് മുകളിൽ വിരിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇവിടെ നിന്നിട്ടേ താഴത്തേക്ക് പോവുള്ളൂ. നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് അതൊക്കെ നോക്കി നിന്നിട്ടാണ് കേട്ടോ പിന്നെ താഴേക്ക് പോയത്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യലും പിന്നെ മരുവിൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ രാത്രിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കലുണ്ട്. അല്ലെങ്കിൽ ചില ദിവസം ഇങ്ങനെ വൈകുന്നേരം കഴിച്ചിട്ട് രാത്രി കഴിക്കാതെ കിടക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ. അങ്ങനെ വലിയ രീതിയിലൊന്നും പറയാൻ പറ്റില്ല, കാരണം ജസ്റ്റ് ഈ ഒരു മുട്ടയും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് പൊരിച്ചിട്ട് പിന്നെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അത് റെഡിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് കുക്കുംബറും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഡിന്നറ്. പിന്നെ ഞാനങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണും വരെ. ബൈ.